ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഒരിക്കലും പെട്ടെന്നൊരു ദിവസം മെഷീൻ ലേണിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയതല്ല. ചെറിയ ചെറിയ തിയറീസ് അപ്ഡേറ്റഡായി അതിൽ നിന്ന് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പോൾ എത്തിപ്പെട്ടത് മീൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങളിലൂടെയാണല്ലോ ഓരോ തിയറി നമ്മൾ റിയൽ വേൾഡിലേക്ക് എത്തിക്കുകയും ഒരു റിയൽ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കുറേ സെറ്റുകൾ ക്രിയേറ്റ് ആവുകയും അതിലൂടെയാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം മെഷീൻ ലേണിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതിൽ എത്രയോ വർഷങ്ങൾക്ക്, ഏകദേശം 40-50 മുകളിൽ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് വെറുമൊരു സയൻറ്റിഫിക് ഫിക്ഷൻ മാത്രമായിരുന്നു. പക്ഷെ ഇന്നെന്തായി, അത് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ മാറി. എത്രത്തോളം മാറി എന്നാണ് പറയുന്നത്, സെൽഫ് ഡ്രൈവിംഗ് കാർസ് മുതൽ അലക്സ എന്ന ആമസോണിൻ്റെ വെർച്വൽ അസിസ്റ്റൻ്റ് വരെ അത് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ മെഷീൻ ലേണിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇത്രയും അഡ്വാൻസ്ഡായിട്ട് ഇന്നത്തെ കാലത്ത് വരുമ്പോഴും അതിൻ്റെ പിന്നിലൊരു ലോങ് ഹിസ്റ്ററി ഉണ്ട്. വളരെ ഓൾഡായിട്ടുള്ള ഒരു ലോങ് ഹിസ്റ്ററിയാണത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് എന്നുള്ളതൊക്കെ. ഫസ്റ്റ് തന്നെ 1834 ചാൾസ് ബാബേജ്, നമുക്കറിയാം ആരാണ് ഈ ചാൾസ് ബാബേജ്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫാദറായിട്ടുള്ള ചാൾസ് ബാബേജ് ഫസ്റ്റ് ഒരു ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. പഞ്ച് കാർഡ് വെച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ളൊരു ഡിവൈസാണത്. പക്ഷേ ആ ഡിവൈസ് ഒരിക്കലും അത്ര ബിൽറ്റായിട്ട് വന്നില്ല. അതായത് ഒരു സക്സസ്ഫുള്ളി ബിൽറ്റിനായിട്ടുള്ള ഒരു മെഷീനായിട്ട് മാറിയില്ല എങ്കിലും ഇന്നത്തെ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് പോലും അതിനകത്തുള്ള പല ലോജിക്കൽ സ്ട്രക്ചേഴ്സും റിലേ ചെയ്യുന്നുണ്ട്. അതായത് അവരത് ആശ്രയിക്കുന്ന കേസുകളുണ്ട്. അപ്പോൾ അത്രയും മുന്നേ 1834 കൊണ്ടുവന്ന ആ ഒരു ലോജിക്ക്, 1834 കൊണ്ടുവന്ന ആ ലോജിക്ക് ഇന്നത്തെ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ വരെ ഉപയോഗിക്കാൻ മാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നു ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 1936. അതായത് അതിനിടയിലൊക്കെ ഓരോ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അതിങ്ങോട്ട് ആ ഒരു കൺസെപ്റ്റിലേക്ക്, മെഷീൻ ലേണിംഗ് എന്നുള്ളതിൻ്റെ ഒരു കണ്ടിന്യൂഷനിലേക്ക് എത്തിയിരുന്നില്ല. അലൻ ടറിംഗ് എന്നുള്ള ഒരു സയൻറ്റിസ്റ്റ് ഒരു തിയറി കൊണ്ടുവന്നു. അതായത് ഒരു മെഷീന് സ്വയം ഡിറ്റർമിൻ ചെയ്യാനും അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനും കഴിയുമെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ള തിയറി, അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു തിയറി 1936 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് 1940. അന്നാണ് ഫസ്റ്റ് മാനുവലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എനിയാക് ഇൻവെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അതാണ് ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ പല സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടേഴ്സ് ആയിട്ടുള്ള എഡ്സാക്ക് 1949 വന്നു, പിന്നെ എഡ്വാക്ക് 1951 ഇൻവെൻറ്റ് ചെയ്ത് വന്നു. പക്ഷെ ഫസ്റ്റ് എന്താ വന്നത്, എനിയാക്കാണ്. പിന്നെ 1943 അന്നാണ് ഫസ്റ്റ് ഹ്യൂമൻ ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ ചെയ്ത് കൊണ്ടുവന്നത്. അതായത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ന്യൂറൽ നെറ്റ്വർക്ക് പോലെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള അതിൻ്റെ ഒരു മോഡലിംഗ് കൊണ്ടുവന്നത് 1943. 1950 സയൻറ്റിസ്റ്റുകൾ ഈ ഒരു ഐഡിയ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ ഹ്യൂമൻ ന്യൂറോൺസ് വർക്ക് ചെയ്യുമെന്നൊക്കെ അനലൈസ് ചെയ്യുന്ന അതിൻ്റെ ഒരു അപ്ഡേഷനിലേക്കൊക്കെ എത്തുന്നത്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലയളവിൽ കൊണ്ടുവന്ന ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. ഇതെല്ലാം കൂടെ മോഡൽ ചെയ്തിട്ടാണ് അവസാനം ഈ ഒരു മെഷീൻ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അല്ലാതെ 1934 തൊട്ടേ മെഷീൻ ലേണിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതല്ല. അന്നൊക്കെ ഓരോ സൈഡ് ബൈ സൈഡായിട്ട് ഇതിൻ്റെ ഓരോ കൺസെപ്റ്റുകൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയും അതിൻ്റെ പല വേർഷൻസ് പല രീതിയിലും അപ്ഡേറ്റഡ് ആയി അവസാനമാണ് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. പിന്നെ 1952 ആർത്തർ സാമുവൽ, നമുക്കറിയാം ഈ ആർത്തർ സാമുവലാണ് മെഷീൻ ലേണിങ്ങിൻ്റെ കണ്ടുപിടിച്ച ആള്. അദ്ദേഹമാണ് IBM കമ്പ്യൂട്ടറിന് ചെക്കേഴ്സ് ഗെയിം എങ്ങനെ പ്ലേ ചെയ്യാം അതിന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തത്. പ്രതീക്ഷേൻ്റെ അപ്പുറം ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുകയും വളരെ ബെറ്ററായിട്ട് അത് പ്ലേ ചെയ്യുകയും ചെയ്തു. അത് 1952. അതായത് ഒരു ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യാണ് ചെയ്തത്. അതായത് നമ്മളിപ്പോൾ ഈ മെഷീൻ ലേണിങ്ങിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഐഡിയാസാണ് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് ആരാണ്, 1952 ആർത്തർ സാമുവൽ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 1959.
അന്നാണ് ദ ടേം മെഷീൻ ലേണിങ് ഫസ്റ്റ് ആർതർ സാമുവൽ കൊണ്ടുവന്നത്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓരോ കൺസെപ്റ്റുകൾ എത്തിയപ്പോഴും മെഷീൻ ലേണിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിരുന്നില്ല. 1959 ഇങ്ങനെയൊരു ഐഡിയോളജി വന്നത്. പിന്നെ ഈ 1959 തന്നെ വേറൊരു മാറ്റം വന്നത് ന്യൂറൽ നെറ്റ്വർക്ക് അപ്ലൈ ചെയ്തതാണ് റിയൽ വേൾഡ് പ്രോബ്ലത്തിന്. അതായത് ഇപ്പോൾ ഒരു ഫോൺ ലൈൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എക്കോസിൻ്റെ പ്രോബ്ലം വരികയാണെങ്കിൽ അതൊരു അഡാപ്റ്റീവ് ഫിൽറ്റർ യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം, അത്തരം ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെ റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1959. പിന്നെ നെക്സ്റ്റ് വരുന്നത് 1985 ടെറി സെജ്നോസ്കി ആൻഡ് ചാൾസ് റോസൻബർഗ് എന്നുള്ള രണ്ട് പേര് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഇൻവെൻറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് നെറ്റ് ടോക്ക്. ഇതിനകത്ത് എങ്ങനെ കറക്റ്റ്ലി പ്രൊനൗൺസ് ചെയ്യാം, അതായത് 20,000 വേർഡ്സ് ഒരു 1 week കൊണ്ട് തന്നെ അവർ എങ്ങനെ കറക്റ്റ്ലി പ്രൊനൗൺസ് ചെയ്യാമെന്നൊക്കെ ടീച്ച് ചെയ്യാൻ ഈ ഒരു നെറ്റ് ടോക്ക് എന്നുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് സാധിച്ചെടുത്തു. അത് 1985. പിന്നെ വരുന്നത് 1997 അതിനകത്ത് IBMൻ്റെ ഡീപ് ബ്ലൂ ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ കൊണ്ടുവന്നു. എന്തായിരുന്നു ഇതിൻ്റെ പ്രത്യേകത? ഒരു ചെസ് എക്സ്പേർട്ടായിട്ടുള്ള ഗ്യാരി കാസ്പറോവിനെ ഒരു ചെസ് ഗെയിമിലൂടെ തോൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. അതായത് ഒരു ഹ്യൂമൻ ചെസ് എക്സ്പേർട്ടിനെ ബീറ്റ് ചെയ്തു. അതായിരുന്നു ഫസ്റ്റ് കമ്പ്യൂട്ടർ വിച്ച് ഹാഡ് ബീറ്റൺ എ ഹ്യൂമൻ ചെസ് എക്സ്പേർട്ട്. അതായത് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഹ്യൂമൻ ചെസ് എക്സ്പേർട്ടിനെ തോൽപ്പിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഈ 1997 കണ്ടെത്തിയ ഈ ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലേണിങ്ങിൻ്റെ ഓരോ തുടക്കങ്ങളാണ്. അതായത് ഈ മെഷീൻ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇതിലൂടെയാണ് നമ്മൾ എത്തുന്നത്. ഇനി 21st century നടന്ന ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം ലെങ്ത് ഇനി ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഹിസ്റ്ററി ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. എന്ന് തൊട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് തുടങ്ങിയത്? ഏകദേശം 50 വർഷത്തിൻ്റെയൊക്കെ മുന്നെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് ഇങ്ങനെ ആളുകൾ, അതായത് ഫസ്റ്റ് ഇതൊക്കെ ഒരു തിയറി ആയിരിക്കുമല്ലോ, പിന്നെയാണല്ലോ അതൊക്കെ പ്രാക്ടിക്കലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ അത്രയോ വർഷങ്ങൾക്ക് മുന്നാണ്. പിന്നീടാണ് ഇന്ന് നമ്മൾ കാണുന്ന അലക്സയിലേക്കും സെൽഫ് ഡ്രൈവിംഗ് കാറിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോൾ അത് 1834 തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. പഞ്ച് കാർഡ് വെച്ചാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പഞ്ച് കാർഡ് ഇന്നത്തെ മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊക്കെ അതിൻ്റെ ലോജിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഉപയോഗിക്കാമെന്നും മെനിയാക്കും എഡ്വാക്കും അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ. പിന്നെ 1943 ഫസ്റ്റ് ഹ്യൂമൻ ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ ചെയ്തത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ അതുപോലെ ചെസ് ഗെയിം, അതായത് ചെക്കേഴ്സ് ഗെയിം എങ്ങനെ പ്ലേ ചെയ്യാം, അതിൻ്റെ പ്രോഗ്രാം, അങ്ങനെ അങ്ങനെ ഓരോ വർഷങ്ങൾ കൊണ്ട് ഓരോ ടൈപ്പ്. അതായത് മെഷീൻ ലേണിംഗ് ഫസ്റ്റ് ടേം ഫസ്റ്റ് കൊണ്ടുവന്ന് 1959 അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വർഷങ്ങളിലും ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഹിസ്റ്ററി ഓഫ് മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് പറയാനുള്ള. ഇനിയുണ്ട്, 21st century ഒക്കെ ഉള്ളതുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.